ചെറി ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ഒരു ഉള്ളിക്കറിയാണ്. അതിന് ആവശ്യമുള്ള ഉള്ളി ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യം ഒരു പാത്രത്തിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ആവശ്യമുണ്ട്. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു നുള്ളി ജീരകം, അര സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കൊല്ലമുളക്, എണ്ണ, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് നമുക്ക് ഇതിന് ആവശ്യം. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കറിച്ചട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകട്ടെ. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൊല്ലമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി പൊടിയും ഉള്ളിയൊക്കെ ആയിട്ട് യോജിപ്പിച്ചെടുക്കുക. ചെറു തീയിൽ വേണം ഇത് ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഈ പൊടിയെല്ലാം നന്നായിട്ട് വാടി വരണം, പച്ചമണം മാറിക്കിട്ടണം. ഇപ്പോൾ ഒരു ഹാഫ് ആയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി വാടാനുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊടിയെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. ഉള്ളി ഒന്നുകൂടി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി ഞാൻ പിഴിഞ്ഞ് ചേർക്കുകയാണ്. നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഉപ്പൊക്കെ നോക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി തിളച്ച് ഒന്ന് കുറുകിയാൽ നമുക്ക് കറി ഇറക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ കറി ഒന്നുകൂടി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കാം. ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ച് ചേർത്തില്ല എന്നും പറഞ്ഞ് രുചിക്ക് ഒട്ടും തന്നെ കുറവില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.